സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ഞായറാഴ്ച ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ധ്യാനിക്കവേ നാം കണ്ടിരുന്നു ആ ലേഖനം എങ്ങനെ പുതിയ ഉടമ്പടിയുടെ വിവരണമാകുന്നുവെന്ന്. പഴയ നിയമ ബലികളെ അസാധുവാക്കുന്ന പുതിയ ബലി വന്നു കഴിഞ്ഞു. പരിശുദ്ധ കുർബാന തന്നെയാണത്. നാഥൻ തൻ്റെ ശരീരരക്തങ്ങൾ പകർന്നു തരുന്ന അനുഭവം, ബലിമൃഗങ്ങളുടെ ശരീരരക്തങ്ങളല്ല. പരിശുദ്ധ കുർബാന, എവുക്കരിസ്തിയ, കൃതജ്ഞതാർപ്പണം, ആചാരവിധികളെക്കാളും ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയം നിറഞ്ഞ സ്തുതികളാണെന്ന് പ്രവാചക ഗ്രന്ഥങ്ങൾ എത്രയോ ആവർത്തി ഓർമ്മിപ്പിച്ചിരുന്നു. ഇന്ന് സങ്കീർത്തനം 40 പറയാനുള്ളത് അതുതന്നെയാണ്, ഹൃദയപൂർവകമായ ബലി ഏറ്റവും ശ്രേഷ്ഠമാണെന്ന്. ഒരേ സമയം ദൈവത്തെ അനുഭവിക്കുവാൻ പറ്റാത്ത അവസ്ഥ വരികയും അതേസമയം ദൈവത്തെ പുൽകാനുള്ള ആഗ്രഹം നിറയുകയും ചെയ്യുന്നതിൻ്റെ ഒരു വികാര ലയനമാണ് സങ്കീർത്തനം 40 കാഴ്ചവെക്കുന്നത്. നീതിമാന്റെ രോദനം മാത്രമല്ല, അതിൽ പാപിയുടെ രോദനവുമുണ്ട്. ഇത് ക്രൂശിതൻ്റെ സ്വരമുള്ള സങ്കീർത്തനം തന്നെയാണ്. പാപമില്ലാതിരുന്നിട്ടും നമുക്കായി പാപിയെപ്പോലെ കുരിശിലേറിയവൻ്റെ ആത്മശ്രുതി ആ സങ്കീർത്തനത്തിൽ പടരുന്നത് അതുകൊണ്ടാണ്. നാം കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ധ്യാനിച്ചതുപോലെ അനേകരുടെ മോചനത്തിനായി മനുഷ്യപുത്രൻ ബലിയായി തീർന്നു. ഈ സങ്കീർത്തനത്തെ ഹെബ്രായർ 10 വ്യാഖ്യാനിച്ചു തരുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ അനുസരണത്തെ പഠിപ്പിച്ചു തരാൻ. സങ്കീർത്തനം 40:7-8 പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. പുതിയ ഉടമ്പടിയുടെ ഭാവമാണ് ഹൃദയത്തിലെഴുതിയ ഈ നിയമം. ജെറമ്യ 31:31, Romans 1:18. ദൈവവചനവും ദൈവിക നിയമവും അത്യന്തം മധുരമൂറുന്ന ഉണർവേകുന്ന പ്രചോദനവും ജീവിതവഴിയുമായി സങ്കീർത്തകൻ വിവരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം തോറ, ദൈവിക നിയമത്തിൻ്റെ, ദൈവിക ശിക്ഷണത്തിൻ്റെ ആനന്ദമുതിർക്കുന്ന ഒരു തോട, സ്തുതിഗീതമാണെന്ന് പറയുന്നത്. ദൈവവചനത്തിൻ്റെ ഈ പുസ്തക ചുരുളുകളിൽ നമ്മെ എല്ലാവരെയും പറ്റി എഴുതിയിട്ടുണ്ട്. പുസ്തക ചുരുളുകൾ, ബിബ്ലിയ. ഇന്നലെ പൗലോസിൻ്റെ എഴുത്തിലും നാം അത് കണ്ടിരുന്നു. 2 Timothy 4:13, തൻ്റെ പുസ്തക ചുരുളുകൾ, ബിബ്ലിയ എടുത്തുകൊണ്ട് വരുവാൻ നിർദ്ദേശിക്കുന്ന ഭാഗത്ത്. വചനം ജീവിത നിയമമാക്കിയവർക്ക് മാത്രമാണ് ആ ചുരുൾ ആവശ്യമായി വരുന്നുള്ളൂ. അവർ മാത്രമേ ആ ചുരുൾ ഭക്ഷിക്കുന്നുള്ളൂ. അവർ മാത്രമേ അത് മധുരതരമായി അനുഭവിക്കുകയും ചെയ്യുന്നുള്ളൂ. അപ്രകാരമുള്ളവർ മാത്രമാണ് ഈ സങ്കീർത്തനം പോലെ ഒരു നവഗാനം പാടുന്നത്. നവമായ ഉടമ്പടിയിൽ നിന്നും, നവമായ ജീവിത രീതിയിൽ നിന്നും, അനുസരണത്തിൽ നിന്നും ഉതിരുന്ന നവഗാനം. പുറപ്പാട് സംഭവത്തിൻ്റെയും പ്രവാസത്തിൽ നിന്നുള്ള തിരിച്ചുവരവിൻ്റെയും താളമാണ് സങ്കീർത്തനം 40. ആത്മീയവും ഭൗതികവുമായ ഏറ്റക്കുറച്ചിലുകൾ അടയാളപ്പെടുത്തുന്ന നമ്മുടെ വിശ്വാസയാത്രകൾ പോലെ. നമ്മുടെ ജീവിതവും വിശ്വാസവും പരസ്പരം കലരുമ്പോൾ ഏറ്റക്കുറച്ചിലുകളുണ്ടാകാം. അപ്പോഴെല്ലാം തന്നെ നാം ദൈവത്തെ ആഞ്ഞു പുണരുക എന്നാണ് ഈ സങ്കീർത്തനം പഠിപ്പിക്കുന്നത്. നാഥൻ പഠിപ്പിച്ചു തരുന്നവ സ്തുതിയോടെ പാലിക്കുക എന്നും. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നില്ലേ ലൂക്കാസ് സുവിശേഷത്തിലെ രക്ഷാകര ചരിത്രം, സാൽവേഷൻ ഹിസ്റ്ററി? അതിൻ്റെ ഒരു കുട്ടിപ്പകർപ്പ് തന്നെയാണ് ഈ സങ്കീർത്തനം. ഇന്ന് സുവിശേഷം Luke 12:35-38 അരമുറക്കി വിളക്ക് തെളിച്ച് ജാഗ്രതയോടെ ഇരിക്കാൻ നാഥൻ പഠിപ്പിക്കുന്ന ഭാഗമാണ്. ഇന്നലെ നാം ധ്യാനിച്ച Luke 10 നിർദ്ദേശങ്ങൾ പോലെ തന്നെ അരമുറക്കുക എന്നത് പുറപ്പാടിൻ്റെ ആരംഭ പ്രവൃത്തിയാണ്. Luke 12:11, ദൈവം വെച്ചു നീട്ടുന്ന രക്ഷയെ ഒരമാന്തവും സംശയവും കൂടാതെ പുൽകാനുള്ള, പെട്ടെന്ന് തന്നെ കർമ്മനിരതരാകാനുള്ള ആഹ്വാനമാണത്. ഇന്ന് നിരവധി ചുഴലികൾ നമ്മുടെ നാടിനെ വലയ്ക്കുകയാണ്. ചുഴലിക്കൊടുങ്കാറ്റുകളെ അടുത്തറിയാൻ അവയെ അനുധാവനം ചെയ്യുന്നൊരു കൂട്ടരുണ്ട്, സ്റ്റോം കാച്ചേഴ്സ്. ഇതുപോലെ ഒരു കാറ്റിൻ്റെ പിറകെ ഏലിയ അരമുറുക്കി ഓടിയെന്ന് തിരുവചനം പറയുന്നുണ്ട്. 1 Kings 18:46, എന്നിട്ട് അവൻ അതിനെ വെട്ടിക്കുന്നുമുണ്ട്. ഒരു ചുഴലിക്കാറ്റിലാണ് നാഥൻ ജോബിനെ വെല്ലുവിളിക്കുന്നതും, നീ അരമുറുക്കി എന്നോട് തർക്കിക്കുക എന്ന്. Job 38:3. ജീവിത ചുഴലികളിൽ ദൈവം വലിയ പാഠങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കുന്നവന് അതിനെ കാണാനാകും. ഇന്ന് Romans 5:12-21. Romans 5 കാതലായ സന്ദേശവും ഇതുതന്നെയാണ്. ദൈവം നമ്മെ പാപത്തിൻ്റെ വേദികയിൽ നിന്ന് കൃപയുടെ ജീവിതത്തിലേക്ക് പിടിച്ചുയർത്തി.
അതിനാൽ ദൈവത്തോട് ഇണങ്ങി ജീവിക്കാൻ മടുപ്പും അലംഭാവവും കാണിക്കരുതെന്ന് സമാധാനത്തിൽ നാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. റോമാക്കാർ അനുഭവിച്ചു വരുന്ന റോമൻ സമാധാനം പാക്സ് റൊമാനയല്ല ഇത്. ഇന്നലെ ശ്ലീഹന്മാർ ആ സമാധാനത്തെ വെല്ലുവിളിക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ. ആയുധബലം കൊണ്ടും മാനുഷിക അധികാരം കൊണ്ടും തൽക്കാലം പുലരുന്ന സമാധാനമല്ല ഇത്. ഇത് നാഥൻ പകരുന്ന ശാശ്വത സമാധാനം തന്നെയാണ്, തൻ്റെ സ്നേഹിതർക്ക് നൽകുന്ന അന്ത്യദാനം. കൊടുങ്കാറ്റുകൾ ശമിക്കുമ്പോൾ വരുന്ന സമാധാനം മാത്രമല്ല, കൊടുങ്കാറ്റിൻ്റെ കണ്ണിലും വിടരുന്ന സമാധാനം. നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് അഭിമാനത്തോടെ പ്രഘോഷിക്കാൻ ഇന്നലെ ശ്ലീഹ പഠിപ്പിച്ചിരുന്നല്ലോ 1 പത്രോസ് 3. ഇന്ന് റോമർ 5 ശ്ലീഹ നമ്മോട് പറയുന്നു, നാം ഈ പ്രത്യാശയിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നും, പകരം നമ്മിൽ സ്നേഹം നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണത്. നാഥൻ പാപി അസേബോസിനെ നീതീകരിക്കുക മാത്രമല്ല, റോമർ 4:5 അവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്തു, റോമർ 5:6. നാം എല്ലാവരും പാപികളായിരിക്കുമ്പോൾ തന്നെയാണ് പാപമില്ലാത്ത ഒരേ ഒരുവൻ നമുക്കായി മരിച്ചത്. അതാണ് അവൻ്റെ അനുസരണം. 2-ാമത്തെ ആദമായ ക്രിസ്തു വഴി നമുക്ക് അങ്ങനെ ജീവൻ ലഭിച്ചിരിക്കുന്നു. 1-ാമത്തെ ആദത്തിൻ്റെ അനുസരണക്കേട് വഴി എല്ലാവരും മൃതരായിത്തീർന്നതിനെ മാറ്റിക്കുറിച്ചുകൊണ്ട്.